സംഭവം എന്താണെന്ന് മനസ്സിലാക്കാർക്കും കത്തിയില്ല. ഇതാണ് ലീഗ് ഓഫ് ലെജൻഡ്സ്. ലീഗ് ഓഫ് ലെജൻഡ്സിന്റെ കറന്റ് ബീറ്റ വേർഷൻ നമ്മുടെ ടാപ് ടാപ്പിൽ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ ഗെയിമിനെ പറ്റി ഒരു പ്രിവ്യൂ അല്ലെങ്കിൽ റിവ്യൂ തരണം എന്ന് വിചാരിച്ചു. രണ്ടും ആണ് ചെയ്യുന്നത്. ഒരു പ്രിവ്യൂ എന്ന് പറഞ്ഞാൽ സംഭവം എന്താണെന്ന് ചെറിയൊരു വിശകലനം, റിവ്യൂ എന്ന് പറഞ്ഞാൽ നമ്മുടെ പേഴ്സണൽ എക്സ്പീരിയൻസ്. രണ്ടും എനിക്ക് തരണമെന്നുണ്ട്. അപ്പോൾ ബേസിക്കലി ഞാൻ പറയുന്നത് വൈൽഡ് എക്സിൻ്റെ മോബോ ഗെയിംസ് അല്ലെങ്കിൽ മോബോ ഗെയിംസിൻ്റെ സീരീസ് വരുന്ന ഒരു ഗെയിം തന്നെയാണ്. നമ്മൾ നേരത്തെ മൊബൈൽ ലെജൻഡ്സ് എന്ന് പറഞ്ഞൊരു ഗെയിം ഉണ്ടായിരുന്നു, കുറേ ഫാൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നതാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ എന്നാ പറ്റിയെന്ന് വെച്ചാൽ ബാനായി, ചൈനീസ് ആപ്പ് പ്രശ്നം വന്നപ്പോൾ. ഇപ്പോൾ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ലീഗ് ഓഫ് ലെജൻഡ്സ് നമ്മുടെ പി സിയിൽ ഏറ്റവും കൂടുതൽ ഡൗൺലോഡ്സും കാര്യങ്ങളൊക്കെ വന്നതിൻ്റെ മൊബൈൽ വേർഷൻ ഇറങ്ങിയിട്ടുണ്ട്. കുറേ പേർക്ക് ഇതിനെപ്പറ്റി അറിയാവുന്ന കുറേ പേർക്ക് അറിയില്ല. ഇതിൻ്റെ ബേസിക് ഐഡിയ എന്നൊക്കെ പറയുമ്പോൾ ഇത് ഹീറോസിൻ്റെ കോംബോസും റൊട്ടേഷനും അല്ലെങ്കിൽ ഹീറോ സെലക്ഷൻ ഇതെല്ലാം ആസ്പദമാക്കി, ഒരു ഗെയിം സെലക്ഷനൊക്കെ എല്ലാം ആസ്പദമാക്കി കളിക്കുന്ന ഒരു കിണങ്കാച്ചി കോമ്പറ്റേറ്റീവ് ഗെയിം തന്നെ ഇത് പറയാം. ഇതൊരിക്കലും കോമ്പറ്റേറ്റീവ് എന്ന് പറയാൻ പറ്റില്ല, ഇറ്റ്സ് മോർ ലൈക്ക് എ സ്ട്രാറ്റജിക് ഗെയിം എന്നൊക്കെ പറയാം. പിന്നെ ഇതിൻ്റെ അകത്ത് മെയിൻ ഹീറോസിൻ്റെ നെയിമും അതുപോലെ എബിലിറ്റീസും നമ്മൾ ആദ്യം പഠിച്ചിരിക്കണം. നമ്മൾ മൊബൈൽ ലെജൻഡ്സ് കളിച്ചവർക്ക് തീർച്ചയായിട്ടും അറിയാം സാധ്യത കാണും. പിന്നെ ഞാൻ പറയുന്നത് വെച്ചാൽ ഇതിൽ മൊത്തത്തിൽ 6 റോളാണ് വരുന്നത്. അക്സെ, മാർക്സ്മാൻ, അസാസിൻ, ഫൈറ്റർ, മേജ്, സപ്പോർട്ട്, പിന്നെ ടാങ്ക്, അങ്ങനെ 6 റോൾസ് ആണ് വരുന്നത്. ഇതിൽ 5 റോൾസ് എന്തായാലും ഒരു ടീമിലുള്ളവർ തീർച്ചയായും എടുത്തിരിക്കണം, എന്നാൽ മാത്രമാണ് ഒരു കളി ജയിക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ മാർക്സ്മാൻ ആണെങ്കിൽ അറ്റാക്ക് കൂടുതലായിരിക്കും, അസാസിനാണെങ്കിൽ ഷോർട്ട് റേഞ്ച് നല്ല ഡാമേജ് ആയിരിക്കും, അതുപോലെ തന്നെ നമ്മുടെ ഫൈറ്ററിനാണെങ്കിൽ ഡാമേജ് കൂടുതലായിരിക്കും, ലൈഫൊക്കെ കുറവായിരിക്കും. മേജിനാണെങ്കിൽ ഡാമേജബിലിറ്റി ഭയങ്കര കൂടുതലായിരിക്കും, തീരെ ലൈഫ് ഉണ്ടാവില്ല. പിന്നെ സപ്പോർട്ടേഴ്സ് സാധാരണ ഒരു സപ്പോർട്ടിങ് രീതിയിലിരിക്കുന്നു. പിന്നെ ടാങ്ക് എന്ന് പറയുമ്പോൾ ഭയങ്കര ലൈഫ് കൂടുതലായിരിക്കും, ഡാമേജ് തീരെ കുറവായിരിക്കും. സോ കൂടെയുള്ള 5 പ്ലെയേഴ്സിൻ്റെയും കോമ്പിനേഷൻ അല്ലെങ്കിൽ കോംബോ ആസ്പദമാക്കിയായിരിക്കും ഒരു ഗെയിമിൻ്റെ വിജയം എന്ന് പറയുന്നത്. അപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞ കാര്യമാണ് ഈ ഒരു ഗെയിമിൻ്റെ, ഈ ഗെയിമിൻ്റെ ബേസിക്സ് എന്ന് പറയുന്നത്. ഇത് മാത്രമല്ല, ഒത്തിരി അധികം കാര്യങ്ങളുണ്ട്. നമ്മൾ ഹീറോസിന് ബൈ ചെയ്യാനും പറ്റും സ്കിൽസ്, അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. ബട്ട് ഞാൻ മെയിൻ സംഭവമാണ് പറഞ്ഞത്, ഓരോ ലീഡ് ചെയ്യുന്ന മേജർ റോള് നമ്മൾ ഓരോരുത്തരും എടുത്താൽ മാത്രമാണ് പിന്നെ ഗെയിമിനെ അതിൻ്റേതായ രീതിയിൽ പോകാൻ പറ്റുള്ളൂ. പിന്നെ ഇപ്പോൾ നമ്മൾക്ക് എല്ലാവർക്കും എൻ്റെ ഇത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഓരോ ടർട്ടുകൾ ഡിസ്ട്രോയ് ചെയ്യാനാണ് മെയിൻ ഇതെന്ന് പറഞ്ഞാൽ. നമുക്ക് ടർട്ട് ഡിസ്ട്രോയ് ചെയ്ത് എനിമി ക്യാമ്പിൻ്റെ അടുത്ത് പോയി മെയിൻ ഏരിയ എന്ന് വെച്ചാൽ മെയിൻ ടർട്ട് ഡിസ്ട്രോയ് ചെയ്യണം. നമ്മൾ ഈ ക്ലാഷ് ഓഫ് ക്ലാൻസ് കളിക്കുമ്പോൾ ഓരോ ഡിഫെൻസ് പോയിട്ട് പിന്നെ ടൗൺ ഹാള് അടിക്കണ പോലെ തന്നെയാണ് ഇതിലും. ഓരോ ഹീറോസിനും ഓരോ എബിലിറ്റി വരും, അതിൻ്റെ നമുക്ക് ട്രൂപ്സും തരും. സോ ബേസിക്കലി നമ്മൾ നമ്മുടെ എനിമീസിൻ്റെ ടാർട്ട് എന്നാന്ന് അറിയില്ല. ഇപ്പോൾ നിങ്ങൾ ഇപ്പോൾ അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സംഭവം കണ്ടോ, മറ്റേ ഇൻഫെർണോ ടവർ പോലെയൊക്കെ ഇരിക്കും. നമ്മൾ അറ്റാക്ക് ചെയ്യണം, നമ്മൾ അങ്ങോട്ട് അറ്റാക്ക് ചെയ്യണം, എന്നിട്ട് മൊത്തം ഡിസ്ട്രോ ചെയ്യണം. അപ്പോൾ ഇത് മെയിൻ ടാർട്ടാണ്, ഇങ്ങനെ ചെറിയ ഹബ്ബോസെ ടാർട്ടും ഉണ്ട് അതിൻ്റെ അടുത്ത്. അപ്പോൾ ഇങ്ങോട്ട് നമ്മൾ ട്രൂപ്സ് അറ്റാക്ക് ചെയ്യും, നമ്മൾ അവരെയും കൊന്നിട്ട് ടർട്ട് ഡിസ്ട്രോ ചെയ്താൽ മാത്രമാണ് നമ്മൾ വിന്നർ ആവുള്ളൂ. മെയിൻ ടർട്ട് എങ്ങനെയും തീർക്കാൻ നോക്കണം. അതാണ് ലീഗ് ഓഫ് ലെജൻഡ്സിൻ്റെ ബേസിക് അല്ലെങ്കിൽ വൈൽഡ് എഫിൻ്റെ ബേസിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ബീറ്റ വേർഷൻ ഈ ഇടയ്ക്ക് റിലീസായുള്ളൂ. അപ്പോൾ നിങ്ങൾ എന്തായാലും ഈ ഗെയിം തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണം, കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ളൊരു ഗെയിം തന്നെയാണ്. അപ്പോൾ ഞാൻ ഇനി ചാനലിൽ ഇപ്പോൾ പബ്ജി മാനേജ് ചെയ്തിരിക്കുന്ന ഇപ്പോൾ കൊറിയനേക്ക് മെനക്കെടാൻ പോകുന്നില്ല. ഇപ്പോൾ ലീഗ് ഓഫ് ലെജൻഡ്സിൻ്റെ കൂടുതൽ വീഡിയോസ് ആയിരിക്കും ചാനൽ വരുന്നത്. അപ്പോൾ നിങ്ങൾ ഇഷ്ടപ്പെട്ട തീർച്ചയായും സപ്പോർട്ട് ചെയ്യുക, ഇഷ്ടപ്പെട്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യേണ്ട കുഴപ്പമൊന്നുമില്ല. ഇനി എന്തായാലും പബ്ജി വരാൻ കുറേ താമസവും കാര്യങ്ങളൊക്കെ എടുക്കുമ്പോൾ എന്തായാലും ഞാനൊരു വേറെ ഒരു ഗെയിമിലേക്ക് മാറുമെന്ന് വിചാരിച്ചാണ് ഞാൻ കുറേ വർഷം അതുപോലെ തന്നെ വെയിറ്റ് ചെയ്താണ് എൻ്റെ മൊബൈൽ വേർഷൻ വരാൻ വേണ്ടി. സോ ഞാൻ എന്തായാലും ഇതിനകത്തേക്ക് മാറാൻ പോകണം ഗൈസ്. അപ്പോൾ ഞാനൊന്നും പറയല്ല ഗൈസ്, നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. ഞാൻ എൻ്റെ ടാപ് ടാപ്പിൻ്റെയും ഈ ആപ്ലിക്കേഷൻ്റെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക ഗൈസ്. അപ്പോൾ ഇത്രയുള്ളൂ ഗൈസ് വീഡിയോ. പിന്നെ ഒരു മെയിൻ കാര്യം കൂടെ, ഇപ്പോൾ സിംഗപ്പൂരിൽ മാത്രമാണ് സെർവേഴ്സ് ഇപ്പോൾ വർക്ക് ചെയ്യുള്ളൂ നമുക്ക് വേണമെങ്കിൽ. അപ്പോൾ നിങ്ങൾ വി പി എൻ ഇട്ട് സിംഗപ്പൂർ കണക്ട് ചെയ്താൽ മാത്രമാണ് ഫസ്റ്റ് ലോഗിൻ ചെയ്യാൻ പറ്റുള്ളൂ. കാരണം നമ്മുടെ ഇന്ത്യൻ സെർവേഴ്സ് ഇതുവരെയായിട്ട് വന്നില്ല, കാരണം ഈ ബീറ്റയാണ്. നമ്മുടെ ഏഷ്യൻ റീജിയനുള്ള സംഭവം കറക്റ്റായിട്ട് വന്നിട്ടില്ല. സോ നമ്മൾ ബീറ്റ ടെസ്റ്റ് ചെയ്താലും കുറച്ച് കഴിയുമ്പോൾ ചിലപ്പോൾ ഈ ഒറിജിനൽ അക്കൗണ്ട് തുടങ്ങിയാലും കുറച്ച് കഴിയുമ്പോൾ അക്കൗണ്ടും കാര്യങ്ങളൊക്കെ നമുക്ക് തരുമായിരിക്കും. ഇപ്പോൾ മെയിലിൽ നിങ്ങൾ ലോഗിൻ ചെയ്ത 5 ഹീറോസിന് ഇപ്പോൾ ഫ്രീ ആയിട്ട് കിട്ടും. സോ നിങ്ങൾ മാക്സിമം ഒന്ന് കളക്ട് ചെയ്യുക, ഇമെയിൽ വെച്ച് സൈൻ ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ബീറ്റ ടെസ്റ്റേഴ്സ് ആകുമ്പോൾ തന്നെ 5 ഹീറോസിനെ കിട്ടുകയും ചെയ്യും. ചിലപ്പോൾ ഈ കളിക്കുമ്പോൾ മെയിനായിട്ട് ഈ അക്കൗണ്ട് എനിക്ക് തിരിച്ചിട്ടാണ് സാധ്യതകളുണ്ട്. അപ്പോൾ നിങ്ങൾ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക ഗൈസ്. ഞാൻ നിങ്ങളെ നിർബന്ധിക്കുന്നില്ല, നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയാവും. പിന്നെ കോമ്പറ്റേറ്റീവ് ലെവലിൽ വരുന്നതാണ്, കാരണം ഓൾറെഡി ഇത് പി സിയിലുള്ളതാണ്. സോ മൊബൈൽ വേർഷൻ വന്നാണ്, എല്ലാവർക്കും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. സോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. വീണ്ടും ഒരു വീഡിയോയിൽ വീണ്ടും കാണാം. മിസ് മീ വീക്കെൻഡ് വാൽമാർക്ക് ബീ സൈനിങ് ഓഫ് ആൻഡ്
ലഫിയും മുത്തു കണികളെ. ഇനി ഈ ബി കെ വാൽമാക്രി എന്നൊരു പേരുണ്ടാവുന്ന തന്നെ അറിയില്ല. പബ്ജി ഇസ് ഗോൺ ഗൈസ്, ബൈ ഗൈസ്. Planet on the ground is where I stand. Never give up, that was always the plan. It's so cold outside, I'm alone, I'm alright. It's so cold.